ഗുഡ് മോർണിംഗ്. ഗവൺമെൻറ് വിമൻസ് പോളിടെക്നിക് കോളേജ് തൃശ്ശൂരിൻ്റെ പിയേഴ്സൺ പബ്ലിക്കേഷൻസിൽ നിന്നുള്ള ഡിജിറ്റൽ ലൈബ്രറിയുടെ അക്കൗണ്ട് ക്രിയേഷനെ കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. പിയേഴ്സൺ പബ്ലിക്കേഷനിൽ നിന്നും നമ്മുടെ ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് 13 പുസ്തകങ്ങളാണ് ഇതുവരെ വാങ്ങിയിട്ടുള്ളത്. ഈ ബുക്സ് നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡൗൺലോഡ് ചെയ്യുന്നതിനും അത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഓഫ്ലൈനായി ഉപയോഗിക്കുന്നതിനും ഉള്ള സൗകര്യം ഉണ്ട്. നിങ്ങളുടെ സിലബസിനനുസരിച്ചുള്ള ബുക്കുകൾ ഈ ലൈബ്രറിയിൽ അവൈലബിൾ ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി നാം ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ പറയുന്ന ലിങ്കിലൂടെ പിയേഴ്സിൻ്റെ ഈ ലൈബ്രറിയിലേക്ക് വെബ്സൈറ്റ് വഴി പ്രവേശിക്കണം. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് അതിൽ ലഭ്യമായിരിക്കും. ക്രിയേറ്റ് അക്കൗണ്ട് ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എല്ലാ കുട്ടികൾക്കും ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആണ് നല്ലത്. ഇതായിരിക്കും പിയേഴ്സിൻ്റെ അക്കൗണ്ട് ക്രിയേഷനുള്ള ഓപ്പണിംഗ് സ്ക്രീൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ലൈബ്രറി .in.pearson.com.login എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ചെല്ലുമ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നൊരു ലിങ്ക് കാണാം. ക്രിയേറ്റ് അക്കൗണ്ട് വഴി നമുക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ്: ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, അതുപോലെ തന്നെ യൂസർ ഐ ഡി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. 8 ക്യാരക്ടേഴ്സ് വേണം. ഇതിൽ പറയുന്ന റൂൾസ് അനുസരിച്ച് പാസ്വേഡും യൂസർ ഐ ഡിയും ക്രിയേറ്റ് ചെയ്യണം. ക്യാപ്ചാ കോഡ് എൻ്റർ ചെയ്യണം. അതിനുശേഷം ഇവിടെ ആക്സസ് കോഡ് എൻ്റർ ചെയ്യണം. ഈ ആക്സസ് കോഡ് എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഈ ആക്സസ് കോഡാണ് F5V3-P4A8-T2G3-B968. ഈ ആക്സസ് കോഡാണ് എല്ലാവരും എൻ്റർ ചെയ്യേണ്ടത്. ഈ ആക്സസ് കോഡ് എൻ്റർ ചെയ്യുന്നത് വഴി നമുക്ക് അക്കൗണ്ട് ക്രിയേഷൻ സാധിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത ഒരു സ്ക്രീനാണ് ഈ കാണുന്നത്, പിയേഴ്സൺ എഡ്യൂക്കേഷൻ്റെ. ഇതുപോലെയാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സ്ക്രീനിൽ ഗവൺമെൻറ് വിമൻസ് പോളിടെക്നിക് കോളേജ് തൃശ്ശൂർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരുൾപ്പെടെ ഒരു ഹലോ മെസ്സേജ് വരും. രണ്ട് ലിങ്കാണ് ഈ ലൈബ്രറിയുടെ ലിങ്ക് പേജിലുണ്ടാവുക. ഒന്ന് മൈ ബുക്ക് ഷെൽഫ്, ഇവിടെ നോ ബുക്സ് ഫൗണ്ട് ആണ്. രണ്ടാമത്തേത് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈബ്രറി. ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈബ്രറി എന്ന് പറയുമ്പോൾ അതിൽ നാം പർച്ചേസ് ചെയ്തിരിക്കുന്ന 13 ബുക്സും നമുക്ക് ലഭ്യമാണ്. ഈ 13 ബുക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്ക് ഏതാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ആ ബുക്ക് നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈബ്രറിയിലേക്ക് ബുക്ക് ഷെൽഫിലേക്ക് മാറ്റാം. ഉദാഹരണത്തിന് 8051 മൈക്രോ കൺട്രോളർ ആൻഡ് എംബഡഡ്, ഇതാണ് നാം എടുക്കാൻ ലൈബ്രറിയിൽ നിന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്കെങ്കിൽ ഇവിടെ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ദിസ് ബുക്ക് ടു മൈ ബുക്ക് ഷെൽഫ്, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് ഷെൽഫിൽ ഈ ബുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാകും. മൈ ബുക്ക് ഷെൽഫിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ നിന്നും എടുത്ത, സാധാരണ ലൈബ്രറിയിൽ നിന്നും ബുക്ക് എടുക്കുന്നത് പോലെയുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ്. ഈ ബുക്ക് നമ്മുടെ ബുക്ക് ഷെൽഫിൽ വന്നു കഴിഞ്ഞു. ഇത് നമുക്ക് ഓഫ്ലൈനായിട്ടും വായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതെങ്ങനെയാണ് വായിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ പേജസും കാണും. ബുക്ക് മാർക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ബുക്ക് വായിക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് വായിക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഈ ബുക്ക് നമുക്ക് തിരിച്ച് ലൈബ്രറിയിലേക്ക് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ റിട്ടേൺ ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് ഷെൽഫിൽ നിന്നും തിരിച്ച് ലൈബ്രറിയിലേക്ക് പോകും. എല്ലാ കുട്ടികൾക്കും ഈ ബുക്ക് എടുക്കാൻ സാധിക്കും. അതാണ് ഡിജിറ്റൽ ലൈബ്രറിയുടെ അഡ്വാൻറ്റേജ്. ഒരു കുട്ടിക്ക് മാത്രമല്ല, ഇപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈബ്രറിയിൽ നോക്കിയാൽ നമുക്ക് ബുക്സൊക്കെ കാണാൻ സാധിക്കും.
ഓരോ കുട്ടിക്കും എല്ലാ ബുക്സും കാണാൻ സാധിക്കും. വീണ്ടും വീണ്ടും നമുക്ക് ഈ ബുക്ക് എടുക്കാനും സാധിക്കും. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗപ്പെടുത്താൻ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം. ഇപ്പോൾ നിലവിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ വിഭാഗങ്ങളുടെ ബുക്സ് മാത്രമേ പിയേഴ്സ് എഡ്യൂക്കേഷനിൽ ലഭ്യമായിട്ടുള്ളൂ. അതിനാൽ അത്രയും ബുക്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കൂടുതൽ ബുക്സ് വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബുക്കുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇതുകൂടാതെ തന്നെ പിയേഴ്സിൻ്റെ പ്ലേ സ്റ്റോറിൽ ഈ ലൈബ്രറി, പിയേഴ്സൺ ഇ ലൈബ്രറി എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഫോണിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിയേഴ്സൺ ഇ ലൈബ്രറിയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. അവിടെയും യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നാം ലോഗിൻ ചെയ്യുകയും ബുക്ക് ഷെൽഫിൽ പോയി നമ്മുടെ ബുക്ക് എടുത്ത് മൊബൈലിലും ഇത് വായിക്കാവുന്നതാണ്. ഈ സൗകര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.